എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ എത്ര പേർസെൻറ്റേജ് വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് എ പ്ലസ് ലഭിച്ചിട്ടുള്ളത് അതായത് എത്ര വിദ്യാർത്ഥികൾക്കാണ് എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഏത് വിഷയത്തിനാണ് കൂടുതൽ എ പ്ലസ് വിദ്യാർത്ഥികൾ നേടിയിട്ടുള്ളത് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വർഷത്തെ എസ് എസ് എൽ സി സേ പരീക്ഷ എപ്പോഴാണ് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് അറിയാന് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ എസ് എസ് എൽ സി റീവാലുവേഷൻ സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് സൂക്ഷ്മ പരിശോധനക്കല്ല അതായത് ഈ റീവാലുവേഷൻ ആയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് ഫീസ് വരിക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയുന്നതിനായിട്ട് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് മൊബൈൽ ആപ്ലിക്കേഷനോ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അതായത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് എൽ സി ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് എസ് എസ് എൽ സി എക്സാം റിസൾട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ അതിന് അടുത്ത് തന്നെയായിട്ട് ക്ലിക്ക് ചെയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ചുവപ്പ് കളറിലായിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്കും കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പ്രവേശിക്കാം അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാനുള്ള പേജ് നൽകിയിട്ടുണ്ടാകും അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി വ്യൂ റിസൾട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രേഡ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളതും എന്ന് അറിയാൻ സാധിക്കും മിനിമം നിങ്ങൾക്ക് ഒരു ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ജയിക്കുക ടി പ്ലസ് ലഭിച്ചിട്ടില്ല അതായത് ഡി ഒ ഇ ഒ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീവാലുവേഷനോ അല്ലെങ്കിൽ പിന്നീട് സേ പരീക്ഷയ്ക്കോ അപേക്ഷിക്കാവുന്നതാണ് റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ പൈസ തിരികെ സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച ഗ്രേഡ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്